ഇനി നമുക്ക് മാതൃഭൂമിയിലെ ചില വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി കണ്ട ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. തീ എന്നതാണ് മാതൃഭൂമിയുടെ മുഖ്യവാർത്താ ശീർഷകം. കത്തിയെരിയുകയാണ് കാടും നാടും, ഒപ്പം വേനലിൻ്റെ കടുത്ത ചൂട്. സംസ്ഥാനത്തും പുറത്തുമായി വെള്ളിയാഴ്ച വൈകിട്ട് മുതലുണ്ടായ തീപിടുത്തങ്ങൾ വിതച്ചത് കനത്ത നാശം എന്നിങ്ങനെ ഹൈലൈറ്റായി നൽകിയിരിക്കുന്നു. പാലക്കാട്ട് ചൂട് 40 ഡിഗ്രി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ അഗ്നിരക്ഷാസേന തീയണക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ചിത്രമുണ്ട്, വാർത്തയുണ്ട്. യലഹങ്ക, ബംഗളൂരു യലഹങ്കയിൽ കത്തിയത് 300 കാറുകൾ. മലപ്പുറത്ത് മുൾമുനയിൽ ഇടവണ്ണ, അതായത് ലോറി പൊട്ടിത്തെറിച്ചു, പെയിൻ്റ് ഗോഡൗൺ കത്തിയമർന്നു, 100 കുടുംബങ്ങളെ സ്ഥലത്തു നിന്നും മാറ്റി, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണുള്ളത്. ബാണാസുരമല കത്തിയെരിഞ്ഞു, അതായത് വെള്ളമുണ്ടയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഒറ്റ രാത്രി ബാണാസുരമലയിലെ 10,000 ഹെക്ടർ പുൽമേടുകൾ കത്തിയെരിഞ്ഞു. വെള്ളിയാഴ്ച രാത്രി 7:30 താഴെ നിന്ന് കണ്ടു തുടങ്ങിയ തീ ഒരു രാത്രി പിന്നിട്ട് ശനിയാഴ്ചയും മറ്റിടങ്ങളിലേക്ക് പടരുകയാണ്. ആദ്യമായാണ് ഇത്രയും വലിയ തീപിടുത്തം ഇവിടെ ഉണ്ടാകുന്നത്. ബന്ദിപ്പൂരിലും മുതുമലയിലും വൻ തീപിടുത്തമുണ്ടായി എന്ന അനുബന്ധ വാർത്ത മൈസൂരിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രത്തിലും മുതുമല വന്യജീവി സങ്കേതത്തിലും വൻ തീപിടുത്തം. ബന്ദിപ്പൂരിൽ 600 ഏക്കറോളം വനഭൂമി കത്തിനശിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. എന്നിങ്ങനെ ആ വാർത്ത വിശദാംശങ്ങൾ. എടവണ്ണയിലെ പെയിൻറ് ഫാക്ടറിയിൽ തീയണക്കാൻ അഗ്നിരക്ഷാസേനയുടെ ശ്രമം, യലഹങ്കയിൽ കത്തിനശിച്ച കാറുകളുടെ ദൃശ്യം, ഇതെല്ലാം തന്നെ ഒപ്പം വിന്യസിച്ചിരിക്കുന്നു മാതൃഭൂമി. ഇനിയൊരു റിപ്പോർട്ട് കാഞ്ഞങ്ങാട്ട് നിന്നുള്ള റിപ്പോർട്ടാണ്. പെരിയ ഇരട്ടക്കൊല, പ്രതികൾ തങ്ങിയത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് റിപ്പോർട്ട്. അതിൽ പറയുന്നത്, കല്ല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ പ്രതികൾ രക്ഷപ്പെട്ടത് 2 സംഘങ്ങളായി. 8 പേരിൽ ഒരു സംഘം CPM ഉദുമ ഏരിയ കമ്മിറ്റി ഓഫീസിലും ബാക്കിയുള്ളവർ സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലെ മേൽക്കൂരയില്ലാത്ത ഷെഡിലുമാണ് തങ്ങിയതെന്ന് പോലീസ്. ഇതിൽ 7 പേർ പിടിയിലായി. ഇനി കിട്ടാനുള്ളത് CITU പ്രവർത്തകനെ ആണ്. പീതാംബരനെയും സജി സി ജോർജിനെയും കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പുതിയ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ. ഒപ്പം കല്ല്യോട്ട് CPM നേതാക്കൾ സന്ദർശനത്തിന് എത്തിയപ്പോൾ പ്രതിഷേധിച്ച വിനയ എന്ന പെൺകുട്ടി തടയാൻ ശ്രമിച്ച പോലീസിനോട് കയർക്കുന്ന ദൃശ്യം ലതീഷ് പൂവത്തൂർ പകർത്തിയതും നൽകിയിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാടമ്പിത്തരം NSS മനസ്സിൽ വെച്ചാൽ മതിയെന്ന് ആലപ്പുഴയിൽ പ്രസ്താവിച്ചതും അതിനോട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് സുകുമാരൻ നായർ പ്രതികരിച്ചത് കോടിയേരി അതിരി കടക്കുന്നു എന്ന് പ്രതികരിച്ചതും 1-ാം പേജിലുണ്ട് മാതൃഭൂമിയിൽ. ഉൾപേജിൽ മാതൃഭൂമി പെരിയയിൽ നിന്നുള്ള ഇന്നലെ CPM നേതാക്കൾ സന്ദർശിച്ചപ്പോഴുള്ള സംഭവ വികാസങ്ങൾ ചേർത്തുള്ള റിപ്പോർട്ടാണ്, ഹൃദയസ്പർശിയായ റിപ്പോർട്ടാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത്. കല്ല്യോട്ടെ അമ്മമാരുടെ പ്രതിഷേധത്തിനിടെ CPM നേതാക്കളുടെ സന്ദർശനം. ജീവൻ തരാൻ കഴിയുമോ നിങ്ങൾക്ക് എന്ന് കല്ല്യോട്ടെ അമ്മമാർ വിലപിക്കുന്ന ദൃശ്യം ലതീഷ് പൂവത്തൂർ പകർത്തിയ സഹിതമാണ് റിപ്പോർട്ട്. പെരിയയിൽ നിന്ന് കെ രാജേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ എന്തു പറയുന്നുവെന്ന് നോക്കാം. പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കുണ്ടായ വിജയം, അല്ലെങ്കിൽ ഇന്ത്യയുടെ വാദങ്ങൾക്കുണ്ടായ വിജയം, അതൊരു ചരിത്രപരമായിട്ടുള്ള വിജയം തന്നെയാണ്. അതിനെക്കുറിച്ചാണ് കേരള കൗമുദിയുടെ ഇന്നത്തെ മുഖപുസ്തകം, വലിയ നയതന്ത്ര വിജയം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പരസ്യമായും രഹസ്യമായും നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ഇന്ത്യ നേടിയ ഏറ്റവും വലിയ നയതന്ത്ര വിജയമായിരുന്നു കഴിഞ്ഞ ദിവസം UNലും പാരീസിലും ഉണ്ടായത്. പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ ദാരുണ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ യു എൻ രക്ഷാസമിതി കടുത്ത ഭാഷയിലാണ് അപലപിച്ചത്. പുൽവാമയിൽ ചാവേറായി എത്തിയ യുവ ഭീകരൻ അംഗമായ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയുള്ളതായിരുന്നു ഇത് സംബന്ധിച്ച UN പ്രമേയം. പാകിസ്ഥാനു വേണ്ടി എക്കാലവും നിലകൊള്ളുന്ന ചൈന പ്രമേയത്തിനെതിരെ തിരിയാൻ ശ്രമിക്കാതിരുന്നില്ല. എന്നാൽ മറ്റ് വൻ ശക്തികൾ അടക്കമുള്ള മുഴുവൻ അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നതോടെ മനസ്സില്ലാ മനസ്സോടെ ചൈനയ്ക്കും പ്രമേയത്തിന് അനുകൂലമായി കൈ പൊക്കേണ്ടി വന്നു. സമീപകാലത്ത് UNൽ ഇന്ത്യ നേടിയ ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണിത് എന്നും എടുത്തു പറയുന്നു മുഖപ്രസംഗത്തിൽ ഇന്ന് കേരള കൗമുദി. ഇനി മാതൃഭൂമിയുടെ മുഖപ്രസംഗം നോക്കാം. മാതൃഭൂമി ബംഗളൂരിലേക്കുള്ള നമ്മുടെ ട്രെയിൻ യാത്രക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിന് വിഷയം. ബംഗളൂരു യാത്രക്കാരുടെ ദുരിതം കാണാതെ പോകരുത്. മലബാറിൽ നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്നവരുടെ പ്രധാന ആശ്രയമായ കണ്ണൂർ യശ്വന്തപുരം എക്സ്പ്രസ് തീവണ്ടിയുടെ യാത്ര ബാനസവാടിയിൽ അവസാനിപ്പിച്ച റെയിൽവേയുടെ തീരുമാനം വേണ്ടത്ര ആലോചന ഇല്ലാത്തതായിപ്പോയി. തികഞ്ഞ അനീതിയും യാത്രക്കാർക്കോ റെയിൽവേക്കോ ഗുണമില്ലാത്ത തീരുമാനമാണ് ഇത് എന്ന് അത് നടപ്പാക്കി ദിവസങ്ങൾക്കുള്ളിൽ
ബോധ്യമായിരിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് എത്തിപ്പെടാൻ പ്രയാസമുള്ള സ്ഥലത്താണ് എന്നതാണ് ഈ ട്രെയിൻ നിർത്താനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത്. തീവണ്ടിയുടെ പതിവായുള്ള വൈകിയ ഓട്ടവും യാത്രക്കാരെ അകറ്റുന്നു. ബംഗളൂരുവിലെ മലയാളികളും മലയാളി സംഘടനകളും ഇതിനെതിരെ ശബ്ദിക്കുന്നുണ്ടെങ്കിലും റെയിൽവേ കേട്ടമട്ട് കാണിക്കുന്നില്ല. കേരള സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ ചെറുവിരൽ അനക്കുന്നുമില്ല എന്നിങ്ങനെ തുടരുന്നു മാതൃഭൂമിയുടെ മുഖപ്രസംഗം. ഇനി നമുക്ക് ഇന്നത്തെ സ്പോർട്സ് വിശേഷങ്ങളിലേക്ക് പോകാം. ഡൽഹിയിലെ ഡോക്ടർ കാർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്നലെ ആരംഭിച്ച ഷൂട്ടിംഗ് ലോകകപ്പിൽ അപൂർവി ചന്ദേല എന്ന ജയ്പൂർ സ്വദേശിയായ 26-കാരി ലോക റെക്കോർഡോടെ സ്വർണം നേടിയതാണ് കളിക്കളം പേജിൽ ഇന്നത്തെ പ്രധാന വാർത്ത. കേരള കൗമുദിക്ക് അനുപമം അപൂർവി എന്ന ശീർഷകത്തിലാണ് ഈ ചരിത്ര നേട്ടം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 26-കാരിയായ ജയ്പൂർ സ്വദേശിയുടെ ഒരു ആകർഷകമായ ചിത്രം സഹിതമാണ്. ചൈനീസ് താരത്തിൻ്റെ റെക്കോർഡാണ് അനുപമ ഇതോടുകൂടി തകർത്തിരിക്കുന്നത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ ഞായർ വായനാ വിഭവങ്ങൾ കൂടി ഓടിച്ചൊന്ന് നോക്കാം. കേരളകൗമുദി വളരെ കൗതുകകരവും അതുപോലെ തന്നെ ശ്രദ്ധേയവും അല്ലെങ്കിൽ മാത്രമല്ല ഏറെ പുതുമയുമുള്ള ഒരു ഫീച്ചറാണ് ഇന്ന് വാരാന്ത്യ കൗമുദിയിൽ പ്രധാനമായി നൽകിയിരിക്കുന്നത്. അഞ്ജലി വിമൽ തയ്യാറാക്കിയ ഫീച്ചർ പോലീസ് മാമ വി ലവ് യു എന്ന ശീർഷകത്തിലാണ്. ഇത് പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജ് വൈറലായി തീർന്നതിൻ്റെ വിശേഷങ്ങളാണ് അഞ്ജലി വിമൽ നമ്മളുമായി പങ്കിടുന്നത്. ചിരിയും ചിന്തയും നിറഞ്ഞ മറുപടികളിലൂടെ സോഷ്യൽ മീഡിയയിൽ അംഗമായിരിക്കുകയാണ് കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജ്. 1 മില്യണും കടന്ന് ഈ പേജ് ആരാധകരുടെ ഇഷ്ടം സ്വന്തമാക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ അനുഭവങ്ങൾ രസച്ചരട് പൊട്ടാതെ വായിച്ചറിയാമെന്നിങ്ങനെ ആകർഷകമായ ആ ഫീച്ചർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതായത് ഈ പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ഒരു ബിരുദൻ്റെ FB കമൻ്റ് ഇതായിരുന്നു: വെള്ളമടിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പോലീസുകാരെ പറ്റിക്കാൻ ആവശ്യമായ മണം ഇല്ലാതാക്കുന്ന സ്പ്രേക്ക് കോൺടാക്ട് ചെയ്തോളൂ എന്നായിരുന്നു ഒരു ബിരുദൻ്റെ ഫേസ്ബുക്ക് കമൻറ്റ്. അതിന് ഈ പോലീസിൻ്റെ മറുപടി വന്നത്, മണം അടിക്കാതിരിക്കാനുള്ള ചന്ദനത്തിരി വീട്ടുകാരെ കൊണ്ട് വാങ്ങിപ്പിക്കാതിരിക്കാൻ കൂടി നോക്കണേ എന്നതാണ് ആ വളരെ രസകരമായിട്ടുള്ള ചിന്തനീയമായിട്ടുള്ള ആ ഒരു കമൻറ്റ്. മറ്റൊരു കമൻറ്റ് പറയുന്നത്, ലൈസൻസ് ഇല്ലാത്ത ഹെൽമെറ്റ് വെച്ച് ബൈക്ക് ഓടിക്കുന്നവർക്ക് വല്ല ഡിസ്കൗണ്ടും ഉണ്ടോ എന്നാണ് മറ്റൊരു ബിരുദൻ്റെ കമൻറ്റ്. അതിനുള്ള മറുപടി, പ്രായപൂർത്തിയായില്ലെങ്കിൽ രക്ഷാകർത്താവിനും ഓഫർ ഉണ്ട് എന്നായിരുന്നു. ഇങ്ങനെ അതിൻ്റെ വിശേഷങ്ങളാണ് വളരെ ശ്രദ്ധേയമായ ഒരു രസകരമായ ഫീച്ചർ. മലയാള മനോരമ ഞായർ വായനക്കായി നൽകിയിരിക്കുന്നത്, മഹാപ്രളയത്തിന് ശേഷം പമ്പാ തീരത്ത് വളരെ പ്രാചീനമായിട്ടുള്ള ചില മൺപ്രതിമകളും മറ്റും പൊങ്ങി വന്നിരിക്കുന്നു ഈ നദീതീരത്ത്. അതിൻ്റെ ആ ഒരു ഖനന വിശേഷങ്ങളാണ് മനോരമ ഇന്ന് പ്രധാന ഫീച്ചർ ആക്കിയിരിക്കുന്നത്. പമ്പ തുറക്കുന്ന വിസ്മൃത ചരിത്രം എന്ന ശീർഷകത്തിൽ ജിജു മാത്യു ആണ് അതിൻ്റെ വിശദാംശങ്ങൾ ചിത്രങ്ങൾ സഹിതം നൽകിയിരിക്കുന്നത്. നീളം കൊണ്ട് കേരളത്തിലെ 3-ാമത്തെ നദിയായ പമ്പയുടെ തീരത്ത് പുരാവസ്തു വകുപ്പിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഈയിടെ 6 മുടയിൽ നടന്നത്. അതിന് നിമിത്തമായത് മഹാപ്രളയത്തിന് ശേഷം നദീതീരത്ത് തെളിഞ്ഞു വന്നതും 100 ആണ്ടുകൾ പഴക്കമുള്ളതുമായ കളിമൺ ശില്പങ്ങളാണ്. ആ ശില്പങ്ങളുടെ ചിത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഖനനത്തിൻ്റെ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ചിത്രങ്ങളും ചിത്രം സഹിതം ഇതും ആകർഷകമായ ഒരു ഫീച്ചറാണ്. മാതൃഭൂമി വളരെ ശ്രദ്ധേയമായ മറ്റൊരു ഫീച്ചറാണ് മാതൃഭൂമിയുടെ വാരാന്ത്യ വായനയ്ക്കുള്ള പ്രധാന വിഭവം. യുദ്ധം ജയിച്ച അർജുൻ എന്ന ശീർഷകത്തിൽ നൽകിയിട്ടുള്ള ഒരു ഫീച്ചർ തയ്യാറാക്കിയിരിക്കുന്നത് MK കൃഷ്ണകുമാറാണ്. അതായത് ചെന്നൈയിൽ BBA പഠിക്കാൻ പോയ ആലുവ സ്വദേശിയായ 23-കാരൻ അർജുൻ വൈശാഖ് ഇപ്പോൾ ഒരു നോവൽ എഴുതി വളരെ ശ്രദ്ധ പിടിച്ചെടുത്തിരിക്കുകയാണ്. ലഹരിയുടെ വഴിയിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം തിരിച്ചു വന്നതിൻ്റെ ഫലമായി ഉണ്ടായ മലയാളിയുടെ ഇംഗ്ലീഷ് നോവൽ എന്നതാണ് വാഴ്ത്തപ്പെടുകയാണ്. ദ പ്രൊഫറ്റിക് കേഴ്സ് എന്ന പേരിലുള്ള ഇംഗ്ലീഷ് നോവൽ അർജുൻ വൈശാഖിൻ്റെ. അർജുൻ വൈശാഖ് എഴുതിയ ദ പ്രൊഫറ്റിക് കേഴ്സ് എന്ന നോവൽ വായിക്കുമ്പോൾ ഉടനീളം നിങ്ങൾക്ക് പൊള്ളാം. അനുഭവത്തിൻ്റെ പുകച്ചുഴലികൾ നിങ്ങളെ കടപുഴക്കാം. വിഭ്രമത്തിൻ്റെ വേലിയേറ്റങ്ങളിൽപ്പെട്ട് നിലതെറ്റാം. പരലോകത്തിൻ്റെ മായക്കാഴ്ചകൾ കണ്ടെന്നു വരാം. കാരണം ഈ എഴുത്തുകാരൻ കടന്നുപോയതാണ് ഇവയെല്ലാം എന്നിങ്ങനെ, അതായത് ഒരു ഘട്ടത്തിൽ ലഹരിക്കടിപ്പെട്ട് വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ ഒരു കുത്തഴിഞ്ഞ ഒരു അവസ്ഥയിൽ കഴിയേണ്ടി വന്നു ഈ യുവാവിന്. പിന്നീടാണ് തിരിച്ചെത്തി ഇതുപോലെ തന്നെ ഈ ഒരു നോവലിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് അർജുൻ വൈശാഖ്. കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും ശുഭദിനവും നേരുന്നു.